ഒരു ഭാര്യ ഭർത്താവ് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ പരസ്പരമുള്ള സഹായമുണ്ടാവും, സഹകരണം ഉണ്ടാവും, സപ്പോർട്ടുണ്ടാവും, സൗഹാർദ്ദം ഉണ്ടാവും. ഇതൊക്കെ അവർ തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്, അടയാളങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതേപോലെ തന്നെ മറുവശത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ തമ്മിൽ ഇണക്കങ്ങളുണ്ടാവും, പിണക്കങ്ങളുണ്ടാവും, പരാതികളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും, ചിലപ്പോൾ രൂക്ഷമായ വിമർശനങ്ങളുണ്ടാവും, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തമാശയ്ക്ക് വേണ്ടി തർക്കിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതൊക്കെ അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടാണ്, ബഹുമാനത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്നൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ഇതൊക്കെ ആ പവിത്രമായ ബന്ധത്തിൻ്റെ ഭാഗമാണ്, ആ അഗാധമായ ബന്ധത്തിൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. ജീവിതം അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ള ദൃഢമായ ബന്ധത്തിൽ ഒരു ഭാര്യയ്ക്ക് തോന്നിത്തുടങ്ങുകയാണ്, എൻ്റെ ഭർത്താവിന് എല്ലാവരോടുമുള്ള സമീപനമല്ല എന്നോട്, എല്ലാവർക്കും അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു പരിഗണന അയാൾ എനിക്ക് നൽകുന്നില്ല, ഉമ്മാനോടും പെങ്ങന്മാരോടും മറ്റുള്ളവരോടൊക്കെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര ശ്രദ്ധയാണ്, എന്നെ അത്ര വലിയ കാര്യമൊന്നുമല്ല, എന്നോടുള്ള ഇഷ്ടം ഈ ഇടയായിട്ട് കുറഞ്ഞു കുറഞ്ഞു പോയിട്ടുണ്ട്. മൂപ്പര് കൂട്ടുകാരുടെ കൂടെയൊക്കെ എത്ര മണിക്കൂറുകളാണ് ചെലവഴിക്കുന്നതെന്നറിയോ? ഞാനെന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച പോലും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെ ചില സ്ത്രീകൾ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്. എന്നാൽ ഇങ്ങനെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഭർത്താവിനെ കയ്യിലെടുക്കാനുള്ള 8 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഭർത്താവിനെ കയ്യിലെടുക്കാനുള്ള 8 സൂത്രങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, വളരെ സ്നേഹത്തോടെ നിങ്ങളെ സമീപിക്കുന്ന, ഒരുപാട് സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന ഒരു ഭർത്താവിനെയായിരിക്കും നിങ്ങൾക്ക് പിന്നീട് കാണാനാവുക. ഏതൊരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെ പരസ്പരം ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങളെ വന്ന് പെണ്ണ് കണ്ടതിന് ശേഷം നിക്കാഹ് കഴിക്കാൻ തയ്യാറാവുന്നത് തന്നെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ആ ഇഷ്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഓൾറെഡി ഉള്ള സംഗതിയാണ്. പിന്നീട് എപ്പോഴെങ്കിലും ആ ഇഷ്ടം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില പാകപ്പിഴവുകളാണ്, ചില പോരായ്മകളാണ്, ചില സംസാര രീതികളും ചില പെരുമാറ്റങ്ങളുമാണ്. അപ്പോൾ ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഒരു നല്ല ഭാര്യയാകാൻ ഇഷ്ടപ്പെടുന്നവർ ഈ 8 സൂത്രങ്ങൾ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുക. ഏതൊക്കെയാണ് ആ 8 കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണവ? 1, തുറന്ന് സംസാരിക്കുക. ഭർത്താവിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അടച്ചു വെക്കരുത്, തുറന്ന് സംസാരിക്കുക. ഈ തുറന്ന് സംസാരിച്ചാലുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, പല തെറ്റിദ്ധാരണകളും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ അത് സഹായകരമാവും. അയാൾ നിങ്ങളുടെ ഭർത്താവാണെന്ന് നിങ്ങൾക്കും അറിയാം, അയാൾക്കും അറിയാം. അയാളെ നിങ്ങൾക്കിഷ്ടമാണ്, നിങ്ങളെ അയാൾക്കിഷ്ടമാണ് എന്ന് നിങ്ങൾക്കും അറിയാം, അയാൾക്കും അറിയാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അയാളെ ഇഷ്ടമാണെന്ന് നിങ്ങൾ തുറന്ന് പറയണം. നിങ്ങൾക്ക് അയാളെ എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത് നിങ്ങൾ അയാളോട് തുറന്ന് പറയണം. എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ നിങ്ങളെ എന്ന് അദ്ദേഹത്തിൻ്റെ കോളർ പിടിച്ചിട്ട് പറയണം. അത് അയാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ സഹായകരമാവും. നിങ്ങളോടുള്ള ഇഷ്ടവും ആഗ്രഹങ്ങളും ഒക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ആ സംസാരം കാരണമാവും. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ആ ഒരു മുഖത്ത്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവാറുണ്ട്. ആ ചിരി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം ആ ചിരി നിങ്ങളോട് ചിരിക്കാറില്ല, പക്ഷേ കൂട്ടുകാരുടെ അടുത്തും മൊബൈലിൽ നോക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ആ ചിരി ഇങ്ങനെ ചിരിക്കാറുണ്ട്. നിങ്ങൾക്ക് ആ ചിരി ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം, മുത്തേ എനിക്ക് നിങ്ങളുടെ ആ ചിരി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നിങ്ങളെന്താ എന്നോട് അത് ചിരിക്കാത്തത്? നിങ്ങളുടെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും കൂട്ടുകാരുടെ അടുത്തൊക്കെ ആ ചിരി ചിരിക്കാറുണ്ട്, പക്ഷേ എന്നോട് എന്തുകൊണ്ട് ചിരിക്കുന്നില്ല എന്ന് നിങ്ങൾ തുറന്ന് പറയണം. ഒരു ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹം അത് ആസ്വദിക്കും. അദ്ദേഹം അപ്പോഴായിരിക്കും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ. അത് ശരി, അങ്ങനൊരു സംഗതി ഉണ്ടായിരുന്ന. അതായത് തുറന്ന് സംസാരിക്കുന്നത് 90% പുരുഷന്മാർക്കും ഇഷ്ടമാണ്. പല പ്രശ്നങ്ങളും അത് കാരണം സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ കാലത്ത് വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഭർത്താവിനോട് തുറന്ന് പറയാൻ പോവണ്ട, അത് മണ്ടത്തരമായി പോകും. അതുപോലെ തന്നെ വിവാഹത്തിന് മുൻപ് നിങ്ങൾക്ക് വല്ല പ്രണയമോ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും തുറന്ന് പറയാൻ പോവണ്ട, അത് ലോകമണ്ടത്തരമായി പോകും. അതായത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന, ഗുരുതരമായി നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയരുത്. പക്ഷേ പോസിറ്റീവായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറഞ്ഞോളൂ. അത് ഭർത്താവിന് നിങ്ങളോട് ഇഷ്ടം കൂടും, അത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഊഷ്മളമാകുന്നതിന് അത് കാരണമാകും. തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട് ബഹുമാനത്തോടെ മാത്രം പെരുമാറുക.
ഈ ഭർത്താവിനോട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനത്തോടെയൊക്കെ പെരുമാറുക. ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, പുരുഷൻ എപ്പോഴും കുടുംബത്തിനെ നയിക്കുന്ന ആൾ ഞാനാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് പുരുഷൻ. അതുകൊണ്ട് ഇങ്ങനെ സ്വയം ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് എന്ന് സ്വയം കരുതുന്ന ഒരാളോട്, പുരുഷനോട് സ്വന്തം ഭാര്യ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് വളരെ മോശമായിട്ടൊക്കെ പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ ബഹുമാനം കുറച്ച് സംസാരിക്കുമ്പോൾ, അത് ആ പുരുഷൻ്റെ മനസ്സിനെ ഗുരുതരമായിട്ട് ബാധിക്കും. അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കും. ആ ഒരു വിഷമം പുരുഷൻ എവിടെ പോകുമ്പോഴും ആളുകളെ കാണുമ്പോഴും ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഈ ഒരു വിഷമം മനസ്സിലുണ്ടാകും. അതിന് കാരണകാരിയായിട്ടുള്ള ആ ഭാര്യയോട് അദ്ദേഹത്തിന് ഇഷ്ടം കുറയും. മാത്രമല്ല ഒരു വെറുപ്പിൻ്റെ ഒരു അംശം മനസ്സിലുണ്ടാവുകയും ചെയ്യും. അതിനുള്ള ഇട വരുത്തരുത്. പുരുഷൻ്റെ ആണത്തത്തിനെ ചോദ്യം ചെയ്യരുത്, അപമാനിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് കുറച്ച് ബഹുമാനത്തോടെയൊക്കെ സംസാരിക്കുക. ഈ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് കുറച്ച് ബഹുമാനമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ പുരുഷൻ അതൊരു എനർജിയാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, കുറേ കാലമായില്ലേ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ബഹുമാനിക്കാനൊന്നും പോകണ്ട, ഇപ്പം ഇങ്ങനെയൊക്കെ മതി, ഇത്ര ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിളിച്ച് പറയാൻ നിന്നാൽ നിങ്ങളോടുള്ള ഇഷ്ടം കുറയുന്നു മാത്രമല്ല, വെറുപ്പ് അധികരിക്കും. അങ്ങേ അറ്റത്തെ വിഷമം ഈ ഭർത്താവിന് ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവരോട്, അത് ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ചിലപ്പോൾ ഈ വിഷമം അയാൾ പങ്കുവെക്കും. അപ്പോൾ ഈ കൂട്ടുകാരുടെ ഇടയിലൊക്കെ നിങ്ങളൊരു മോശം കഥാപാത്രമായിട്ട് അങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കുള്ള സമയത്ത്, നിങ്ങളും ഹസ്ബൻഡും മാത്രം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പല തമാശകളും പറയും. നിങ്ങൾ പോടാ, അടി കിട്ടും എന്നൊക്കെ ഹസ്ബൻഡിനോട് പറയാം. പക്ഷേ അത് തമാശയാണെന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം, നിങ്ങൾക്കും അറിയാം. അത് ആ രീതിയിലാണ് കാര്യങ്ങൾ കാണുള്ളൂ. പക്ഷേ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് പറയുമ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് കൽപ്പിക്കാതിരിക്കുക. ഒരു പുരുഷന് ഒരു യാത്ര കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് കയറി, ആ ക്ഷീണം ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് വീട്ടിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങാടി വരെ പോയിട്ട് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭാര്യ പറയണേ, മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് ഭാര്യ പറയണേ, അല്ല ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? ഈ സമയത്ത് മിണ്ടാതൊരു ഭാഗത്ത് അവിടെ ഇരുന്നോളി, ഇപ്പോണ്ട് വന്ന് കയറിയിട്ടുള്ളൂ, അല്ല പിന്നെ എന്ന് പറഞ്ഞാൽ, ആ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് ഭാര്യ അങ്ങനെ പറഞ്ഞാൽ ആ ഭാര്യ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നവനാണ് പുരുഷൻ. എന്നാൽ ഭാര്യ പറയുകയാണ്, നല്ല ക്ഷീണമല്ലേ, കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരാ എന്ന് ചോദിച്ചാൽ, ആ ശരിയാണല്ലോ, കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക എന്ന് വിചാരിച്ച് ആ ഭാര്യ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും. ഇതാണ് വ്യത്യാസം. എന്ന് വെച്ചാൽ ഭാര്യമാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ടെക്നിക്കുകളാണ്, വളരെ സിമ്പിളാണ്. ഇത് മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് കൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് പുരുഷന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ചില പുരുഷന്മാർ ഇതിനൊന്നും പ്രതികരിക്കാതെ ഇതൊക്കെ കേട്ട് അനുസരിച്ച് പോകുന്നത്, കുട്ടികളുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, ഇതൊക്കെ നല്ല ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ കൽപ്പനകളെന്ന് പറയുന്നത് പൊതുവേ പുരുഷന് ഇഷ്ടമല്ല. പക്ഷേ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് ഭാര്യ ഒക്കെ കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് പോകും. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത്, മറ്റൊരാളോട് താരതമ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ ഭർത്താവിനെ മോശക്കാരനാക്കരുത്. നിങ്ങളുടെ ഭർത്താവിനെ നോക്കിയിട്ട് നിങ്ങൾ പറയാണ്, മനുഷ്യ നിങ്ങളുടെ കൂടെ കളിച്ച് പഠിച്ച് വളർന്ന ആ സുഹൃത്തിനെ നിങ്ങൾ നോക്കി, അയാളൊക്കെ നിങ്ങൾ കണ്ട് പഠിക്കണം. അദ്ദേഹം വീട് വാങ്ങിച്ച്, കാറ് മേടിച്ച്, റബ്ബർ എസ്റ്റേറ്റ് മേടിച്ച്, തെങ്ങുംതോപ്പ് മേടിച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് തേങ്ങയാണ് മേടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നേരെയാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, പിന്നെ നിങ്ങളോട് അയാൾക്ക് ഒരു ഇഷ്ടവും ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങളോടുള്ള വെറുപ്പ് വർദ്ധിക്കാനും പക വർദ്ധിക്കാനും അത് കാരണമാകും. മാത്രമല്ല പിന്നെ നിങ്ങളുടെ വല്ല കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിച്ച് തന്നാലേ മൂപ്പർക്ക് സമാധാനമാവുകയുള്ളൂ. അതായത് ഭർത്താവിൻ്റെ ചിന്ത ഇതായിരിക്കും, നീ ആദ്യം ശരിയാവും, നീ ആദ്യം നിൻ്റെ കുഴപ്പങ്ങൾ ആദ്യം ശരിയാക്കും, നീ എന്നെ നേരെയാക്കാൻ വരണ്ട, നീ അങ്ങനെ എല്ലാം തികഞ്ഞവളാണെന്ന് വിചാരിക്കണ്ട എന്ന ചിന്തയായിരിക്കും ഭർത്താവിന്. ഇങ്ങനെ പരസ്പരമുള്ള ഈ പകയും വെറുപ്പും വർദ്ധിച്ച് അതുവഴി സ്നേഹമില്ലാത്ത പെരുമാറ്റമൊക്കെ കുട്ടികൾ കണ്ടുപഠിക്കും. അവരുടെ പഠനത്തിനെ ഇത് ബാധിക്കും, അവരുടെ ഭാവിയെ ഇത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെ ഭർത്താക്കന്മാരെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ സംസാരിക്കരുത്. ഈ താരതമ്യപ്പെടുത്തൽ പരസ്പരമുള്ള പകയും വെറുപ്പും വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ.
അഞ്ച് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുക, അനുവാദം ചോദിക്കുക. നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും നിങ്ങൾ ഗൃഹനാഥനോട്, ആ കുടുംബനാഥനോട് ഒരു അനുവാദം ചോദിക്കുക, അഭിപ്രായങ്ങൾ ചോദിക്കുക. അങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് പുരുഷന് ഇഷ്ടമാണ്. കാരണം ഈ അനുവാദം ചോദിക്കുമ്പോഴാണ്, അഭിപ്രായം ചോദിക്കുമ്പോഴാണ് ആ ഗൃഹനാഥന്, ആ കുടുംബനാഥന് ഒരു നിലയും വിലയും ഉള്ളൂ. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഒന്ന് ഹസ്ബൻഡിനോട് അനുവാദം ചോദിക്കുക. നിങ്ങൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ഇതിൽ ഏതാണ് ഭംഗി, ഏതാണ് രസം എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും ചോദിക്കുക. ആ ചോദിച്ചതിൻ്റെ ഒരു സന്തോഷം മൂപ്പരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരാഗ്രഹം ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്, പോയിക്കോളൂ. പക്ഷേ ഒറ്റയ്ക്കല്ല, ഉമ്മാൻ്റെ കൂടെ, മറ്റുള്ളവരുടെ കൂടെ. പക്ഷേ എങ്കിലും ഹസ്ബൻഡിനോടൊന്ന് പറഞ്ഞിട്ട് പോവുക. നിങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവുകയാണെങ്കിലും പറഞ്ഞിട്ട് പോവുക. ഇനി നിങ്ങൾ പഞ്ചായത്തിൽ പോവുകയാണ്, സൊസൈറ്റിയിൽ പോവുകയാണ്, കുടുംബശ്രീൻ്റെ മീറ്റിങ്ങിന് പോവുകയാണ്, ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവുക. ഈ കാര്യങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങൾ അവിടെ വെച്ച് കണ്ടതിട്ട് ഭർത്താവിനോട് പറഞ്ഞിട്ട് അദ്ദേഹം അറിയുന്നതിലും നല്ലത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് അനുവാദം ചോദിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത്, വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് ആദ്യം സന്തോഷത്തിൻ്റെ വർത്തമാനം പറയുക. സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. ഈ പറഞ്ഞ സാധനങ്ങൾ, ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ സാധനങ്ങളെങ്ങാനും അദ്ദേഹം മറന്നാൽ നിങ്ങളെന്താ മനുഷ്യ കയ്യും വീശി കയറി വന്നിക്കണ്? ഇത്ര മറവിയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഈ കുട്ടികളുടെ ബുദ്ധിയെങ്കിലും ഇല്ലാതായി പോയല്ലോ. ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം. ഇതൊക്കെ കേട്ട് നാണം കെട്ട് തല താഴ്ത്തി വളരെ വിഷമത്തോടെ ഉള്ളിലേക്ക്, വീട്ടിലേക്ക് കയറി വരുന്ന അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകും, ഞാൻ ഭർത്താവാണോ അതോ സാധനങങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളാണോ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നതിൽ ഇവർക്ക് യാതൊരുവിധ സന്തോഷമില്ല, എന്തൊരവസ്ഥയാണിത്. ആ ഭർത്താവിൻ്റെ ആ ഒരു വിഷമത്തിന് കാരണം ഭാര്യയാവുന്ന നിങ്ങളുടെ പെരുമാറ്റമാണെങ്കിൽ, നിങ്ങളുടെ സ്വഭാവമാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളോട് ആ ഭർത്താവിന് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവില്ല, യാതൊരുവിധ പ്രതിബദ്ധതയും ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ കയറി വരുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോടെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ, അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഈ പുഞ്ചിരി എന്ന് പറയുന്നത് മുഖത്ത് പുഞ്ചിരി വരുന്നില്ല എന്നുണ്ടെങ്കിൽ പുഞ്ചിരിയോട് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുകയെങ്കിലും വേണം. അങ്ങനെ നിരന്തരമായിട്ടത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശീലമായിക്കോളും, പിന്നെ നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പുഞ്ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും ചിരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാനൊക്കെ പ്രയാസമുള്ള ആളുകൾ അത് അഭിനയിച്ച് കാണിക്കുകയെങ്കിലും വേണം. അതായത് ഒരു കുഴപ്പമില്ല, കാരണം കുടുംബത്തിലെ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ, പരസ്പര സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ, ഒരു കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ, മറ്റ് പരിചയമില്ലാത്ത വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പുഞ്ചിരി തൂക്കി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത്. പലരും സൂപ്പർ സ്റ്റാറുകളെ വെല്ലുന്ന അഭിനയമാണ് ആ സമയത്ത് കാഴ്ചവെക്കുന്നത്. അതൊക്കെ വേണം, എല്ലാം വേണം. പക്ഷേ ആ സംഗതികളൊക്കെ, ആ സൗഹൃദവും സ്നേഹവും സംഭാഷണങ്ങളൊക്കെ ആദ്യം കുടുംബത്തിനകത്ത് ഭർത്താവിൻ്റെ മുൻപിലാണ് ആദ്യം കാണിക്കേണ്ടത്. അവിടെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാതെ നിങ്ങൾ പിന്നെ ലോകത്ത് എവിടെ പോയിട്ട് കഴിവ് തെളിയിച്ചിട്ടും കാര്യമില്ല. ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭർത്താവിനെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളാവണം. അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സംസാരിച്ച് കൂളായി ഹാപ്പിയായി, അദ്ദേഹത്തിന് കുറച്ച് തണുത്ത വെള്ളമൊക്കെ കൊടുത്ത് വളരെ കൂളായി ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് പറ്റി, പൈസ ഇല്ലാഞ്ഞിട്ടാണോ, ഞാൻ പറഞ്ഞത് മറന്നോ? ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കും, ഊ മറന്നുപോയല്ലോ, ശേ മറക്കാൻ പാടില്ലായിരുന്നു, എന്നാലും വന്ന് കയറിയ ഉടനെ അതിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചിട്ടില്ല, നല്ലവളായ ഭാര്യയെ, അദ്ദേഹം ഒന്ന് ചിന്തിക്കും. എന്നും വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ഈ രീതിയിലാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങളില്ലാത്ത ഒരു സമയം വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടി പോകുന്ന അവസരത്തിലൊക്കെ ആ ഭർത്താവ് കയറി വരുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ സാമീപ്യം കൊതിക്കും. എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ, അവളുണ്ടായിരുന്നെങ്കിൽ, പാവം അവളുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ചിന്തിക്കും. നിങ്ങളുടെ പ്രസൻറ്റ് അദ്ദേഹം ആഗ്രഹിക്കും എന്നതാണ് സത്യം. അതല്ല, നിങ്ങൾ വീട്ടിലേക്ക് കയറി വന്ന പാട് വാട്ടർ ബില്ല് വന്നിട്ടോ, കറണ്ട് ബില്ല് വന്നിട്ടോ, കുട്ടികളുടെ ഫീസിന് ഇനി എന്താ ചെയ്യുക, ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ നാട്ടിൽ നിൽക്കണ്ട, പുറത്തേക്ക് പോയിക്കോളൂ, ഇത് എന്തെങ്കിലും ജോലി, പുറത്ത് പോയിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്തൂടെ, ഗൾഫിലേക്ക് പോയിക്കോളൂ, ഇങ്ങനെ നിരന്തരം പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ടെൻഷൻ കൂട്ടിയാൽ, പ്രഷർ കൂട്ടിയാൽ, സമ്മർദ്ദത്തിലാക്കിയാൽ, നിങ്ങൾ വീട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോകും. മാത്രമല്ല, ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോരാനും മൂപ്പർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയും, ഒരു മൂഡില്ല, വീട്ടിലേക്ക് പോണ കാര്യം തന്നെ ആലോചിക്കാനേ വയ്യ എന്നിങ്ങനെ പറയും.
വലിയ പ്രശ്നമാണിത്, ഭർത്താവിൻ്റെ കണ്ണിലെ കരടായിട്ട് നിങ്ങൾ മാറരുത് എന്ന് വെച്ചാൽ മൂപ്പരെ വളരെ വിനയത്തോടെ ആനയിച്ചിരിത്തണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് പെരുമാറ്റത്തിലൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. കയറി വന്ന പാടെ കൂളാക്കി ഹാപ്പിയാക്കി കയ്യിലെടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മുടെ ലിസ്റ്റിൽ ഏഴാമതായിട്ട് വരുന്നത് ഭർത്താവിൻ്റെ കുടുംബത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുക. നിങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉമ്മാനെ ഇഷ്ടമല്ല, അനിയനെ ഇഷ്ടമല്ല, ജ്യേഷ്ഠനെ ഇഷ്ടമല്ല, പെങ്ങളെ ഇഷ്ടമല്ല, ഇതൊക്കെ നിങ്ങളുടെ പെരുമാറ്റത്തിലും ഒക്കെ ആയിട്ട് പലപ്പോഴായിട്ട് ഭർത്താവ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് ജീവൻ്റെ ജീവനാണ്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭർത്താവിനോട് ഒരു വിരോധവുമില്ല. പക്ഷേ ആ ഭർത്താവാകുന്ന പുരുഷനെ നിങ്ങളെ പരിപൂർണമായിട്ട് സ്നേഹിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധമാണ് രക്തബന്ധത്തിലുള്ളവർ, ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ, അനിയൻ, പെങ്ങൾ, ഇവരൊക്കെ മുറിച്ച് മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ് ഇവരൊക്കെ, രക്തബന്ധത്തിലുള്ളവർ. ഈ കൂടപ്പിറപ്പുകളൊക്കെ എന്ത് കാരണം കൊണ്ടാണോ ആ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാതായത്, അതേ കാരണം കൊണ്ട് നാളെ എന്നെയും ഇഷ്ടമല്ലാതാകാം എന്ന ഒരു ചിന്ത ആ പുരുഷനുണ്ടാവും. ചില പുരുഷന്മാരത് തുറന്നു ചോദിക്കും, എൻ്റെ ബാക്കിക്കാരെ ഒന്നും നിനക്കിഷ്ടമല്ല, എൻ്റെ രക്തബന്ധത്തിൽ പറഞ്ഞവരൊന്നും നിനക്കിഷ്ടമല്ല, എൻ്റെ കുടുംബത്തിനെ ഒന്നും നിനക്കിഷ്ടമല്ല, അവരുടെയൊക്കെ സ്വഭാവത്തിലുള്ള കുഴപ്പങ്ങൾ എന്തായാലും എനിക്കും ഉണ്ടാവും, കാരണം ഞങ്ങളൊക്കെ ഒരേ രക്തത്തിൽ പറഞ്ഞതാണ്, അവരുടെയൊക്കെ അവർക്കൊക്കെ സ്വഭാവത്തിലുള്ള ന്യൂനതകൾ എന്തായാലും എനിക്കുണ്ടാവും, അപ്പോൾ ഈ കുഴപ്പങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നീ നാളെ എന്നെ ഇഷ്ടമല്ലാതാവുമോ എന്ന് ചിലർ തുറന്ന് ചോദിക്കും. ഈ പ്രശ്നം ഭാര്യയുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കുന്നതാണ് ഏറ്റവും നല്ലത്. സംസാരിക്കാതിരുന്നാൽ ആ ബന്ധം വഷളാകുന്നതിന് ഇത് കാരണമാകും. അപ്പോൾ ഭാര്യമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിലല്ല, നിങ്ങൾ വേറെ ഏതോ ഒരു വീട്ടിലേക്കാണ് നിങ്ങളെ വിവാഹം കഴിച്ച് വിട്ടത് എങ്കിൽ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിനേക്കാൾ മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകളായിരിക്കാം, ഇതിനേക്കാൾ ഭയങ്കരമായ മോശം സ്വഭാവമുള്ള ആളുകളായിരിക്കാം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് ഗുണവും ദോഷവും ഉള്ള പോലെ, ഈ കാലാവസ്ഥയിൽ ചൂടും തണുപ്പും ഉള്ള പോലെ, എല്ലാവർക്കും മോശം സ്വഭാവവും നല്ല സ്വഭാവവും ഉണ്ടാകും. ഈ നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരെ കാണുമ്പോൾ ഇത് തരക്കേടില്ല, ഇത് നല്ല സ്വഭാവമാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്, ഈ ഇദ്ദേഹം തരക്കേടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് തന്നെ മോശം സ്വഭാവം നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ആരെയും നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുക. എല്ലാം തികഞ്ഞ പരിപൂർണനായ ഒരു സൃഷ്ടി ലോകത്ത് ജനിക്കുന്നില്ല എന്നതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ കുടുംബത്തിന് നിങ്ങൾ അർഹിക്കുന്ന പരിഗണന കൊടുത്താൽ ആ ഭർത്താവും വിചാരിക്കും, ഓ എത്ര മനോഹരമായിട്ടാണ് എൻ്റെ ഉമ്മാനോട് ഇവള് പെരുമാറിയത്, പെങ്ങളോട് പെരുമാറിയത്, എൻ്റെ മാനം കാത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ പതിമടങ്ങ് സ്നേഹം അയാളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതല്ല മറിച്ച് നിങ്ങൾ അവരെ മാറ്റി നിർത്തി, ഇവരെ മാറ്റി നിർത്തി, ഭർത്താവിനെ മാത്രം ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ആ സ്നേഹം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം. എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവ നൽകുക. ആ ഭാര്യയെ ഭർത്താവ് ഒന്ന് വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകൽ ഭർത്താവ് പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. ആ ഭാര്യയുടെ സ്നേഹം ഭർത്താവ് പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാര്യയിൽ നിന്ന് ശാരീരിക ബന്ധം. പുരുഷന് ഭക്ഷണം പോലെ വളരെ പ്രധാനമാണ് ശാരീരിക ബന്ധവും. ചിലർക്ക് നേരമോ കാലമോ സമയമോ ഒന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല. എന്നാൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ നേരം കാലം സമയം ഇതൊക്കെ ഒത്തുവന്നാൽ വേണമെങ്കിൽ ശാരീരിക ബന്ധവും ആകാം എന്ന ഒരു നിലപാടായിരിക്കാം. എന്നാൽ പുരുഷനത് പറ്റില്ല. ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്നത് തന്നെ ചിലപ്പോൾ ശാരീരിക ബന്ധത്തിനൊന്നും തടസ്സം വരാതിരിക്കുമ്പോഴായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ശാരീരിക ബന്ധം എന്ന് പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളിൽ നിന്ന് ഏറെ ആഗ്രഹിക്കുന്ന ഒന്നായിട്ട് സ്ത്രീകൾ കാണേണ്ടതുണ്ട്, അഥവാ ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാർ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നായിട്ട് ഭാര്യമാർ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ചില ഭാര്യമാർ ചിന്തിക്കുന്നുണ്ടാവും, ശാരീരിക ബന്ധത്തിനെ കുറിച്ച് കൂടുതൽ വിസ്തരിക്കേണ്ട, ഞങ്ങൾക്കറിയാം ഒരു കാര്യത്തിനും വേറൊരു കാര്യത്തിനും നമ്മൾ ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ വേണം. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അഥവാ ഈ ഒരു ശാരീരിക ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പുരുഷൻ്റെ കുഴപ്പമല്ല, സൃഷ്ടിപ്പിൻ്റെ ഒരു മാറ്റമാണ്. ഈ പുരുഷനുള്ള ശാരീരിക ആവശ്യങ്ങൾ അതുപോലെ സ്ത്രീകൾക്കുണ്ടായാൽ വലിയ പ്രശ്നമാകും. ഇനി സ്ത്രീകളുടെ ശാരീരിക ആവശ്യത്തിലേക്ക് പുരുഷൻ മാറിയാലും സംഗതികളാകെ തകിടം മറിയും. ഇത് രണ്ടും രണ്ട് ഐറ്റമാണ്, രണ്ട് തരമാണ്. അത് അങ്ങനെ തന്നെ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ് ഏറ്റവും ഭംഗി, ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ എട്ട് ടിപ്സ്, ഈ എട്ട് സൂത്രങ്ങൾ
നിങ്ങൾ പരീക്ഷിച്ചാൽ, ജീവിതത്തിൽ പരീക്ഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ വരിധിയിൽ നിർത്താം എന്നല്ല ഞാൻ പറയുന്നത്. അതായത് നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ആ ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അതിലൂടെ നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കാൻ അത് വളരെ സഹായകരമാകും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വല്ല ന്യൂനതകളും വല്ല വീഴ്ചകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ അത് നിങ്ങൾക്ക് സഹായകരമാകും. അത് കാരണം നിങ്ങളുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന, ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങളുടെ ആ ഒരു സാമീപ്യം കൊതിക്കുന്ന ഭർത്താവിനെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യും എന്ന കാര്യം തീർച്ചയാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.